ഇത് ഗോതമ്പ് പാൽപ്പായസം. വേണ്ട സാധനങ്ങൾ: നുറുക്ക് ഗോതമ്പ് 1/4 കിലോ, ശർക്കര 1/2 കിലോ, പാൽ 1 ലിറ്റർ, ശർക്കര ഉരുക്കി അരിച്ചെടുക്കണം, കുറച്ച് കശുവണ്ടി, കിസ്മിസ്, തേങ്ങ ഇതെല്ലാം വറുത്തിടണം, ചുക്ക് വിലയ്ക്ക പൊടിച്ചിടണം. പാൽപ്പായസം ഉണ്ടാക്കുന്ന വിധമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഉറുക്കുകൊണ്ട് 1/2 കിലോ ശർക്കര, 1/2 കിലോ ഉറുക്കുകൊണ്ട്, കിസ്മിസ്, കശുവണ്ടി, ഏലക്ക, ചുക്ക്, നെയ്യ്, തേങ്ങ കൊത്തിയിടാൻ, കൊത്തി വറുക്കുക, പാൽ 1 ലിറ്റർ പാലുണ്ട്. ആദ്യം ഉറുക്കുകൊണ്ട് കഴുകി കുക്കറിൽ വേവിക്കും. ഇച്ചിരി വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം വെച്ച് വേവിച്ചത്. അതിനുശേഷം ശർക്കര ഉരുക്കി അരച്ചിട്ട് ഇതെല്ലാം വറുത്ത് ഇത് ചേർക്കും. പാല് ഇത് വരുത്തി കഴിയുമ്പോൾ പാല് തിളപ്പിച്ച് ഒഴിച്ച് ശർക്കര ഒഴിച്ച് നെയ്യിൽ വറുത്ത് ഇതെല്ലാം ഇടും. അങ്ങനെ ഗോതമ്പ് പാൽപ്പായസം ഗോതമ്പ് കഴുകി മാറി ഗോതമ്പ് കഴുകി കുക്കറിൽ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. ഗോതമ്പ് 3 വിസിലോളം അടുപ്പത്ത് വെച്ച് വേവിച്ചു. മൂടെ വെള്ളം ഒഴിച്ച് മുറുക്ക് കൊണ്ട് കുക്കറിൽ അടുപ്പത്ത് വെച്ചു. 1/2 കിലോ ശർക്കര വെള്ളം ഒഴിച്ച് ചുരുക്കിയെടുക്കണം. ചുരുക്കിയിട്ട് അരിച്ചെടുക്കണം. ശർക്കര ഉരുക്കാൻ വെച്ചു. ഇത് മുറുക്കിച്ച് ശർക്കര ഉരുക്കി കിസ്മിസ് ചൂടാക്കി ഗോതമ്പ് വെന്ത് വെള്ളം വറ്റി ഇനി ഇതിലേക്ക് പാലൊഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ശർക്കര, കുറുവെള്ള, ഉപ്പ് എല്ലാം ചേർത്ത് വീണ്ടും തിളപ്പിക്കണം. വെന്ത് കഴിയുമ്പോൾ തേങ്ങക്കൊക്കെ കപ്പലണ്ടി അല്ലെ കശുവണ്ടി, കിസ്മിസ് ഇതെല്ലാം നെയ്യിൽ വറുക്കുക. പാലൊഴിച്ചു ബീറ്റ് നുറുക്ക് കൊടുക്കുമ്പോൾ പാലൊഴിച്ച് തിളപ്പിച്ച്
நல்ல சுடா ரொம்ப டேஸ்ட்டாக இருக்கு. சுக்குபொடி சுக்கு பொடிச்சு ஏலக்காய் பொடிச்சு வச்சு முறுக்கு போடுங்க பாய்ச்சி ஏகதேசம் ரெடி ஆகி இனி இதை பருப்பு மாதிரி உடம்பு உள்ள பால் பாயசம் ரெண்டு ஸ்பூன் விட்டு அதுவும் தெரியும் ഇപ്പോൾ പായസം തയ്യാറായിട്ടുള്ളത് ഗോതമ്പ് പാൽപ്പായസം റെഡി. ഇപ്പം പായസം റെഡി ലൈക്ക്.